വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ സമീപനം ആവിഷ്കരിക്കാൻ പോവാണ്. കാരണം പല നിരക്കിൽ പലയിടത്തുനിന്ന് വൈദ്യുതി നമുക്ക് ഏറ്റവും കുറച്ച് കിട്ടുന്ന വൈദ്യുതിയെ നമ്മൾ ഇനി മേടിക്കുള്ളൂ. അല്ലാത്തൊരു പുതിയ എഗ്രിമെൻറ്റ് വെക്കാൻ ഏറ്റവും താഴെ കിട്ടുന്ന എത്രയാണോ വെച്ചാൽ അതിലല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഈ ജലവൈദ്യുതി പദ്ധതിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ചർച്ചയാവുന്ന ഒരു കാര്യം ഈ ആതിരപ്പള്ളി പദ്ധതി, അത് ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കില്ലയോ, അതോ ഇപ്പോഴും പൈപ്പ് ലൈനിലുണ്ടോ, എന്താണ്? ആതിരപ്പള്ളി അവിടെ നിൽക്കട്ടെ, ബാക്കി 20 ഉണ്ട്, അത് നമുക്ക് തുടങ്ങാം. ആതിരപ്പള്ളി തട്ടിയിട്ട് മറ്റുള്ളതൊക്കെ നിൽക്കണ്ട. ആതിരപ്പള്ളിയുടെ കാര്യത്തിൽ പിന്നീട് ആലോചിച്ചു, പ്രത്യേകിച്ച് ഒരു പരിസ്ഥിതി സ്നേഹിയും കൂടെ ആണല്ലോ, അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് വെച്ചാൽ. ആതിരപ്പള്ളിയിൽ ഇപ്പോൾ ഞാനൊരു വേറൊന്നും പറയില്ല, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടാകുന്നത്? അവിടെ അതിൻ്റെ മുകളിൽ 2 ഡാമുണ്ട്. ആ ഡാം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള വെള്ളം വരുന്നതാണ് ആതിരപ്പള്ളി. അതിരുപള്ളി വെള്ളം ഉണ്ടായത് ഇങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ അതിന് വേറെ വിവാദത്തിലേക്കൊന്നും ഞാനില്ല. പക്ഷെ അത് എതിർപ്പുണ്ട്, അത് എല്ലാവരുടെയും അംഗീകാരം ഉണ്ടെങ്കിലേ അത് നടപ്പാക്കുള്ളൂ. നമ്മളിപ്പോൾ എതിർപ്പില്ലാത്ത മറ്റ് 20 ഉണ്ടല്ലോ, അത് നടപ്പാക്കില്ല. നമ്മൾ ആതിരപ്പള്ളി തട്ടിയിട്ട് എല്ലാ ജലവൈദ്യുതി പദ്ധതിയും കൂടി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ലല്ലോ. ആതിരപ്പള്ളി അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അതാണ് പറയുന്നത്. ഇപ്പോൾ പെരിങ്ങൽകുത്ത് നമുക്ക് വളരെ ഈസിയാണ്. മറ്റേ അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. കേരളത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ജലവൈദ്യുതി പദ്ധതി തന്നെ തീർച്ചയായിട്ടും. കാരണം ചെലവ് ചുരുക്കിയിട്ട് അതല്ലാണ്ട് വേറെ ഇല്ല. നമുക്കിവിടെ വ്യവസായം വരണ്ടേ? ഇവിടുത്തെ മറ്റുള്ളവർക്ക് മറ്റേ ഞാൻ പറഞ്ഞൊരു ക്യാഷ് ക്രോപ്പിനൊക്കെ അല്ലെങ്കിൽ നാണ്യവിളകൾക്ക് നനയ്ക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ട് തന്നെ നനയ്ക്കണ്ടേ? ഇതൊക്കെ എവിടെ നിന്ന് വരും? താപവൈദ്യുതി നിലയത്തുനിന്നോ മറ്റോ എവിടെ നിന്നോ എടുത്തിട്ട് നമുക്ക് ആൾക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ വെള്ളം പോകുന്നത് നമ്മളത് ചെറുകിട ഒരു മറ്റേ ചെറിയ വെള്ളച്ചാട്ടത്തിന് എടുക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്.